നമസ്കാരം. ഉത്തർപ്രദേശിൽ നടന്ന ഈ സംഭവം ഇത് ഇന്ത്യക്കാർ മുഴുവൻ അറിയേണ്ട കാര്യമാണ്. മതമൗലികവാദം എന്നതിൻ്റെ പേരിൽ ഏതാനും ചില ആളുകളുടെ ജീവനോപാധി മുട്ടിക്കുന്നത് ശരിയാണോ അല്ലയോ? ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യം അല്ല. ഏതാനും കുറച്ച് കന്നുകാലികളുമായി ജീവിക്കുന്ന കുറച്ച് ക്ഷീര കർഷകർ അവരുടെ ജീവനോപാധി മുട്ടിച്ചുകൊണ്ട് ആര് മതമൗലികവാദം പറഞ്ഞാലും അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊരു മതേതര രാഷ്ട്രമാണ്. ഈ മതേതര രാഷ്ട്രത്തിൽ ഭരണഘടനയിൽ അനുശാസിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏതൊരു വ്യക്തിയും അവർ പാലിക്കേണ്ടതാണ്, പാലിക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യത ഉണ്ട് താനും. ഉത്തർപ്രദേശിലെ ജോൻപൂരിൽ നടന്ന ഈ സംഭവം, ദളിതർക്ക് നേരെ മുസ്ലിം മതമൗലികവാദികളുടെ അതിക്രമം നടന്നു എന്നുള്ള കാര്യം ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യം തന്നെയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആളുകൾ, ചില ആളുകളെങ്കിലും അതിനെ പിന്തുണയ്ക്കും എതിർക്കും ഒക്കെ ചെയ്യും. മുസ്ലിം വിരുദ്ധതയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. ദളിതരെ ആക്രമിക്കുന്നു, ദളിതരെ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, എന്തായാലും അവർ ഉപജീവനത്തിനായി മുന്നിട്ട് വന്നിരിക്കുന്നവരാണ്. അവരുടെ ജീവനോപാധി മുട്ടിച്ചുകൊണ്ട് ആര് മതമൗലികവാദം നടത്തിയാലും അതിനെ അക്ഷന്തവ്യമായ, പൊറുക്കാനാകാത്ത അപരാധമായി കണ്ടുകൊണ്ട് കൃത്യമായി കേസെടുക്കേണ്ടതാണ്. നിരവധി പേരെ ആക്രമിച്ച് തീവച്ച് ആ കന്നുകാലികളെ കത്തിച്ചു കൊന്ന് ഇവർ നടത്തുന്നത് ബീഫ് ഫെസ്റ്റോ മറ്റുമാണോ എന്ന് ചോദിക്കേണ്ടത് അനിവാര്യമാണ്. കേരളത്തിലെ അന്തംകമ്മികൾ കേട്ടാൽ തോന്നും ഇത് എന്തോ വലിയ തോതിലുള്ള, ആർക്കെതിരെയോ ഉള്ള ഒരു വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രക്ഷോഭം അഴിച്ചു വിടുകയാണ് എന്നുള്ളത്. സൈബർ ആക്രമണങ്ങൾ, സൈബർ ഗുണ്ട രീതിയിലുള്ള ആക്രമണങ്ങൾ, ഇതൊന്നും ഇവിടെ വില പോകില്ല എന്നുള്ളത് വ്യക്തമാണ്. കന്നുകാലികളെ മേയ്ക്കുന്നതിന് ഇടയിൽ ഏതാനും ചില ആളുകളെ ജാതിപ്പേര് വിളിച്ച് അപമാനിച്ചു എന്നുള്ളത് ഇവിടെ ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞതല്ല, മലയാളി വാർത്ത ഇൻസൈഡ് പറഞ്ഞതുമല്ല, ഇത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ. ഇവിടെ വാക്കേറ്റമുണ്ടായി. സ്വാഭാവികമായും ഞാനൊരു 10 കന്നുകാലികളെ വളർത്തുകയാണ്, അതിനെ അടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഞങ്ങളുടെ അവകാശം സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ചില ആളുകൾ വന്ന് പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുമോ ഇല്ലയോ? ഇതുതന്നെയാണ് അവിടുത്തെ ആളുകൾ ചെയ്തത്. അവിടെ തമ്മിലടിയായി, രോക്ഷമായി പോർ മൂർച്ഛിച്ചു എന്ന് തന്നെ പറയാം. അവർ കടമെടുത്തും പല രീതിയിലും ഉപജീവനത്തിനായി നടക്കുന്ന ആളുകളാണ്. കോവിഡ് കാലത്ത് ഗത്യന്തരമില്ലാതെ ജീവിക്കുന്ന അനേകായിരം പട്ടിണി പാവങ്ങളുള്ള നമ്മളുടെ ഈ ഇന്ത്യ എന്ന രാജ്യത്ത് ബലത്തിൻ്റെ പേരിലായിരുന്നാലും, രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരുന്നാലും, മതമൗലികവാദത്തിൻ്റെ പേരിലായിരുന്നാലും ഇതിന് നേതൃത്വം നൽകിയ നൂർ അലമിനും ജാവേദ് സിദ്ദിഖിനും എതിരെ മാത്രമല്ല ദേശീയ നിയമപ്രകാരം കേസെടുക്കുന്നത്. ഇത് ആരുടെ ശ്രമമാണ്? ഇത് ആരുടെ ബുദ്ധിയിൽ ഉദിച്ച കാര്യമാണ്? എന്തൊക്കെയായിരുന്നാലും 57 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്ന ഈ സംഭവം, 35 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. പോലീസ് സേനയെ വിന്യസിച്ചിരിക്കുന്നു. 100,000 രൂപ താൽക്കാലിക ആശ്വാസവും യോഗി ആദിത്യനാഥ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മതമൗലികവാദം ഒരു തീവ്രവാദമായി ആര് കൊണ്ടാടിയാൽ, അതിനി ഏത് പാർട്ടിയായിരുന്നാലും, ശിവസേന ആയിക്കോട്ടെ, ഇനി മുസ്ലിം ഇസ്ലാമിക സംഘടനകൾ ആരെങ്കിലും ആയിക്കോട്ടെ, ആര് കൊണ്ടാടിയാലും അവർ ജീവൻ, മനുഷ്യ ജീവനെ വെച്ച് പന്താടുകയാണ്. കന്നുകാലികളെ സംരക്ഷിക്കുകയോ കൊല്ലുകയോ, കന്നുകാലികളെ കൊന്നു കഴിക്കരുതെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ കന്നുകാലികൾ എന്നത് അവരുടെ ജീവനോപാധിയാണെങ്കിൽ ആ ജീവനോപാധിയെ, അതായത് കുടിക്കുന്ന കഞ്ഞിയിൽ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ പാറ്റയിടുന്ന ഈ സമീപനം ആര് നടത്തിയാലും അത് അംഗീകരിക്കാൻ കഴിയുകയില്ല.